വയനാട് ഉരുൾപൊട്ടലിന്റെ നടുക്കവും കണ്ണീരും തോർന്നിട്ടില്ല. അതിനു പിന്നാലെ ഇപ്പോൾ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു ചോദ്യമാണ് മുല്ലപ്പെരിയാർ പൊട്ടുമോ എന്നുള്ളത്. കർണാടകത്തിലെ തുംഗഭദ്ര അണക്കെട്ടിന്റെ ഒരു ഷട്ടർ തകരുകയും അതേ തുടർന്ന് ജലസമ്മർദ്ദം കുറയ്ക്കാൻ 27 ഷട്ടറുകൾ തുറക്കുകയും ചെയ്തത് അവിടുത്തെയും ആന്ധ്രയിലെയും നദികളിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തിയത് കേരളത്തിന്റെ മുല്ലപ്പെരിയാർ ഭയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന് ഒരു പരിധിവരെ ആശ്വാസവും അതോടൊപ്പം ആശങ്കാകുലവുമായ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചയിലെത്തുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന മദിരാശി സർക്കാരും നാട്ടുരാജ്യമായിരുന്ന തിരുവിതാംകൂറും തമ്മിലുണ്ടാക്കിയ 1999 വർഷത്തെ പാട്ടക്കരാറും അതിന്റെ തുടർച്ചയായി 1970 കേരളവും തമിഴ്നാടും തമ്മിലുണ്ടാക്കിയ സപ്ലിമെന്ററി കരാറും നിലനിൽക്കാമോ എന്ന വിഷയത്തിൽ സുപ്രീം കോടതി വിശദമായ വാദം കേൾക്കാൻ തയ്യാറായതാണ് കേരളത്തെ സംബന്ധിച്ചുള്ള അനുകൂല സാഹചര്യം. എന്നാൽ വയനാട്ടിലെ അതിദാരുണമായ പ്രകൃതി ദുരന്തവും സുർക്കിക്കൊണ്ട് നിർമ്മിച്ച തുംഗഭദ്ര അണക്കെട്ടിന്റെ ഷട്ടർ ഗേറ്റ് തകർന്നതുമാണ് കേരളത്തിന്റെ മനസ്സിൽ പതിറ്റാണ്ടുകളായി കുടികൊണ്ടിരിക്കുന്ന ജലഭൂത ഭീഷണിയെ വീണ്ടും തട്ടിയുണർത്തുന്ന ആശങ്ക. മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുമോ? ശരാശരി മലയാളിയുടെ ആദ്യ ചോദ്യം ഇതാണ്. പൊട്ടുമെന്നും ഒരിക്കലും പൊട്ടില്ല എന്നുമുള്ള നൂറുകണക്കിന് വിദഗ്ധ അഭിപ്രായങ്ങൾ ശക്തമായി തന്നെയുണ്ട്. അതിനിരുപക്ഷവും ന്യായാന്യായങ്ങളും സാങ്കേതിക തത്വങ്ങളും അക്കമിട്ട് നിരത്തുന്നുമുണ്ട്. എന്നാൽ മുല്ലപ്പെരിയാർ മാത്രമല്ല, ലോകത്ത് എവിടെയായാലും മനുഷ്യനിർമ്മിതമായ എല്ലാ അണക്കെട്ടുകളും ഏതെങ്കിലും ഒരു കാലത്ത് തകരുമെന്നത് സാമാന്യ യുക്തിയാണ്. അണക്കെട്ട് തകരാൻ നിരവധി കാരണങ്ങളുമുണ്ട്. അത് ഭൂകമ്പമാകാം, അതിശക്തമായ വെള്ളപ്പൊക്കമാകാം, അണക്കെട്ടിൻ്റെ ബലക്ഷയമാകാം, യുദ്ധമാകാം, ഭീകരാക്രമണമാകാം. അതുകൊണ്ട് തന്നെ ഡാം പൊട്ടുമെന്നോ പൊട്ടില്ല എന്നോ ഉള്ള അഭിപ്രായ പ്രകടനങ്ങൾ പെരിയാർ തീരവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ പര്യാപ്തമല്ല. മുൻ മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് അപകടാവസ്ഥയിലാണെന്ന് മലയാളികളോട് ആധികാരികമായി പറഞ്ഞ ആദ്യ ഭരണാധികാരി. 1979 ഒക്ടോബർ 23 സംസ്ഥാന നിയമസഭയിൽ ഭരണകക്ഷി MLA PC ജോസഫ് അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുമ്പോഴായിരുന്നു അത്. അന്ന് 84 വർഷം മാത്രം പഴക്കമുണ്ടായിരുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് മുഖ്യമന്ത്രി വാചാലനായി. അതിനും ഒരാഴ്ച മുൻപ് ഒക്ടോബർ 17 ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തതായി മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. തുടർന്നാണ് അണക്കെട്ടിലെ ജലനിരപ്പ് പരമാവധി 145 അടിയായി നിജപ്പെടുത്തണമെന്നും ബലക്ഷയം പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര ജലകമ്മീഷന് കത്തയക്കുകയും ചെയ്തത്. ഈ സംഭവത്തിനും ഒരു വർഷം മുൻപ് 1978 ഒക്ടോബർ 31 മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം ചൂണ്ടിക്കാണിച്ച് കേന്ദ്ര ജലകമ്മീഷൻ അംഗം AN ഹർക്കൌളിക്ക് കത്തെഴുതിയതായും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. പിന്നീട് മുല്ലപ്പെരിയാർ വിഷയം ചൂടേറെ ചർച്ചയാകുന്നത് 2000 ശേഷമാണ്. അന്നുമുതൽ 2016 വരെ കേരളം ഭരിച്ച എല്ലാ മുഖ്യമന്ത്രിമാരും ജലവിഭവ വകുപ്പ് മന്ത്രിമാരും അതത് കാലത്തെ പ്രതിപക്ഷ നേതാക്കളും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് നിയമസഭയിലും വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിലും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. നിരവധി തവണ കേരള നിയമസഭയിൽ അടിയന്തര പ്രമേയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സർവകക്ഷി യോഗങ്ങൾ ചേർന്ന് വിഷയം ചർച്ച ചെയ്യുകയും അണക്കെട്ട് മൂലമുള്ള ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും തമിഴ്നാട് മുഖ്യമന്ത്രിക്കും കത്തെഴുതിയിട്ടുമുണ്ട്. കാവൽ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് അണക്കെട്ടിന്റെ കാര്യത്തിൽ അഭിപ്രായം മാറ്റി പറയുന്നവരുമുണ്ട്. ഇന്നത്തെ മുഖ്യമന്ത്രി CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ വണ്ടിപ്പെരിയാർ മുതൽ മറൈൻ ഡ്രൈവ് വരെ സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ട് അപകടാവസ്ഥയിലാണ് എന്നും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ വിഷയത്തിൽ മലയാളികൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 8 വർഷത്തിനിടെ അണക്കെട്ട് ബലപ്പെടുത്താൻ പുതുതായി ഒന്നും ചെയ്തിട്ടില്ല എന്നിരിക്കെ മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ യാതൊരു ആശയക്കുഴപ്പവും ഇല്ല എന്നാണ്. ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയല്ലാതെ ആശങ്ക പരിഹരിക്കാൻ പോകുന്നതല്ല. 1889 സുർക്കിയും കരിങ്കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച മേസനറി അണക്കെട്ടിന് ബലക്ഷയമുണ്ടെന്നും അത് ഭാവിയിൽ അപകടം ചെയ്യുമെന്നും ആദ്യം പറഞ്ഞ സാങ്കേതിക വിദഗ്ധർ മലയാളികളല്ല, ബ്രിട്ടീഷ് എഞ്ചിനീയർമാരാണ്. അതിനുള്ള കാരണം ശാസ്ത്രീയവുമാണ്. അണക്കെട്ട് കമ്മീഷൻ ചെയ്ത 1896 മുതൽ 1924 വരെയുള്ള CP ജലത്തിനൊപ്പം ഒലിച്ചുപോയ സുർക്കിയുടെ കണക്ക് പരിശോധിച്ച ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ ഈ അവസ്ഥ തുടർന്നാൽ ഭാവിയിൽ ഉണ്ടാകുന്ന അപകടം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 1928 ഒക്ടോബർ 17 അണക്കെട്ടിൽ പരിശോധന നടത്തിയ ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ LH ഗർഗ് മദ്രാസ് സർക്കാരിന് വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചു. തുടർന്ന് സ്ഥിതിഗതികൾ വീണ്ടും പഠനവിധേയമാക്കിയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മാക്കോയുടെ ശുപാർശ പ്രകാരം 1931 മാർച്ചിൽ അണക്കെട്ടിൽ നിന്ന് ഒലിച്ചുപോയ സുർക്കിയുടെ സ്ഥാനത്ത് 40 ചാക്ക് സിമെന്റ് ഉപയോഗിച്ച് ഗ്രൗട്ട് ചെയ്തു. മുകളിലെ പാരപ്പറ്റിൽ നിന്ന് ഡ്രില്ല് ചെയ്തുണ്ടാക്കിയ ദ്വാരത്തിലൂടെയായിരുന്നു ഗ്രൗട്ടിംഗ്.
ഈ ബലപ്പെടുത്തൽ വിഡ്ഢിതരമാണ് എന്നും അണക്കെട്ടിനെ കൂടുതൽ ദുർബലപ്പെടുത്തുമെന്നും വാദിച്ച മറ്റൊരു ബ്രിട്ടീഷ് ചീഫ് എഞ്ചിനീയർ ഡോവ്ലെ ചീഫ് എഞ്ചിനീയർ സ്റ്റാൻലിക്ക് കത്തെഴുതിയിരുന്നു. ഇതും ചരിത്രമാണ്. വീണ്ടും 1957 ഏപ്രിൽ മുതൽ 58 മാർച്ച് വരെയുള്ള അണക്കെട്ടിലെ സീപ്പേജ് ജലം പരിശോധിച്ചപ്പോഴും വൻതോതിൽ സുർക്കി മിശ്രിതം ചോർന്നു പോകുന്നതായി കണ്ടെത്തി. ഇതേ തുടർന്ന് 1961 ഓഗസ്റ്റ് മുതൽ 1965 ഒക്ടോബർ വരെ അണക്കെട്ടിൽ 241 ബോർഹോളുകൾ ഉണ്ടാക്കി. 503.35 ടൺ സിമെന്റ് ഉപയോഗിച്ച് ഗ്രൗട്ട് ചെയ്തു. അതായത് അണക്കെട്ട് നിർമ്മിച്ച ആദ്യത്തെ 69 വർഷത്തിനകം പ്രധാന നിർമ്മാണ സാമഗ്രിയായ സുർക്കി വൻതോതിൽ നഷ്ടപ്പെടുകയും പകരം 550 ടൺ ആധുനിക സിമെന്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സുർക്കിയും കരിങ്കലും ഉപയോഗിച്ച് നിർമ്മിച്ച മേസണറി ഡാം മറ്റൊരു വസ്തുവിന്റെ കൂടി പിന്തുണയോടെ നിലനിൽക്കുന്ന വ്യത്യസ്ത അണക്കെട്ടായി മാറി. ഇതുതന്നെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലവും ബലക്ഷയവും വിലയിരുത്തുന്നവരുടെ പ്രഥമ പരിഗണനാ വിഷയം. കൂടാതെ 1924 1943 അതിശക്തമായ പ്രളയവും പ്രതികൂല സാഹചര്യങ്ങളും മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കൂടുതൽ ദുർബലപ്പെടുത്തി.